നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ രാത്രി 7 മണിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ വസതിയിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത്? സ്വപ്ന സുരേഷ് പറഞ്ഞതാണ് കേട്ടോ, ഞങ്ങൾ പറയുന്നതല്ല. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടന്ന ചർച്ചകളൊക്കെ തന്നെ രാത്രി 7 മണിക്ക് ശേഷമാണ് നടന്നത്. ശിവശങ്കർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ പല ആളുകളും ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തു എന്നുള്ള കാര്യമാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഇവരുടെ ലോക്കറിൽ നിന്ന് കണ്ടെടുത്ത 1 കോടി രൂപ നമ്മുടെ എം ശിവശങ്കറിനുള്ള കമ്മീഷനാണ് എന്നും പറയുന്നു. അല്ല, ഈ ഇത്തരം ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, ഇത്തരം ലൈഫ് മിഷൻ്റെ ഇടപാടുകൾ അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ചർച്ച എന്തിനാണ് നടത്തിയത്? ഇപ്പോൾ കരാറുണ്ടാക്കണമെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചർച്ചകൾ നടത്തിയാൽ മതി. അതിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടേണ്ട കാര്യം പോലുമില്ല. അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നാൽ മതി. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരോ അതുമായി ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥരോ വന്നാൽ മതി. മുഖ്യമന്ത്രി അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കിയ ശേഷം ഒപ്പിട്ട് കൊടുത്താൽ മതി. മുഖ്യമന്ത്രി നേരിട്ട് ഈ രാത്രി 7 മണിക്ക് ശേഷം നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ്? ഇപ്പോഴും ഈ ചർച്ചകൾ നടക്കുന്നുണ്ടോ തുടങ്ങിയവയൊക്കെയാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ സംശയം. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് രാത്രി 7 മണി കഴിഞ്ഞാൽ ആരെയും കാണാൻ പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷേ ഈ സുദീർഘമായ ചർച്ചകളും അതുപോലെ തന്നെ പലരും വന്നുപോകുന്നതും ദുരൂഹമായ ഇടപാടുകളുമൊക്കെ ആരോപണ വിധേയമാകുമ്പോൾ ഇത്തരം ചർച്ചകൾ സംശയദൃഷ്ടിയോടെ മാത്രമേ പൊതുസമൂഹത്തിന് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രമുഖമായ ചർച്ചയൊന്നുമല്ലല്ലോ. ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുണ്ടാക്കുന്നതും അതിലെ കമ്മീഷൻ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ് നടന്നത്. ഈ സമയത്ത് കേരളയിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. ഈ സമയത്ത് മറ്റെന്തെങ്കിലും ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷാർജയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നടന്നു? എന്ത് ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രി ഏതൊക്കെ ചർച്ചകളിൽ പങ്കെടുത്തു, ഏതൊക്കെ ചർച്ചകളിൽ ഭാഗഭാക്കായി എന്നുള്ള കാര്യം റെക്കോർഡിക്കലായി തന്നെ അത് രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? രാത്രി 7 മണി കഴിഞ്ഞ് ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം വീടൊന്നുമല്ല, തറവാടൊന്നുമല്ല, സർക്കാരിൻ്റെ സംവിധാനമാണ്. മുഖ്യമന്ത്രി അവിടെ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ വേറൊരാൾ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹമായിരിക്കും അവിടെ താമസിക്കുക. അപ്പോൾ ക്ലിഫ് ഹൗസിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രി രാത്രി 7 മണിക്ക് ശേഷം നടത്തിയ ചർച്ചകൾ എന്തൊക്കെയാണ്? ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മാത്രം അല്ലെങ്കിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് മാത്രമേ ചർച്ചകൾ നടന്നുള്ളൂ, അതോ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഇവിടെ ചർച്ചയായോ? ഇതിന് മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ആണ് അങ്ങ് മുഖ്യമന്ത്രിയായത്. മാത്രമല്ല, ക്ലിഫ് ഹൗസിലെ അവിടുത്തെ തോട്ടം നനയ്ക്കുന്ന തൊഴിലാളിക്ക് പോലും ശമ്പളം കൊടുക്കുന്നത് ഈ പൊതുജനത്തിൻ്റെ, പാവപ്പെട്ടവൻ്റെ പണം കൊണ്ടാണ്. അവിടെ മുഖ്യമന്ത്രി ഉടുത്തൊരുങ്ങുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുളിക്കുന്നത് കഴിക്കുന്നത് എല്ലാം ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ പണം കൊണ്ടാണ്. അവിടെ എന്തൊക്കെ ചർച്ചകൾ നടന്നു, എന്തിനായിരുന്നു ഈ ചർച്ചകൾ, 7 മണിക്ക് ശേഷമുള്ള പ്രത്യേകമായ ഷെഡ്യൂൾഡ് ചർച്ചകൾ അവിടെ ഉണ്ടായിരുന്നു, അതെന്തിനായിരുന്നു എന്നൊക്കെ പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട്. പറയില്ല എന്നറിയാം. എന്നാലും സ്വപ്ന സുരേഷ് ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചപ്പോൾ അത് ഒന്ന് സംശയത്തോടെ പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളൊന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.